കഴിഞ്ഞ കുറെ വർഷങ്ങളായി എപ്പോൾ കണക്ക് പുറത്തു വന്നാലും താനാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളി എന്ന് വിളിച്ചു പറയുന്നയാളാണ് ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്ക്. എന്നാൽ ഇക്കുറി മസ്കിന്റെ പ്ലാനിംഗ് അപ്പാടെ തെറ്റിയിരിക്കുകയാണ്. ബ്ലൂബെർഗിന്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 52-കാരനായ മസ്കിനെ മറികടന്ന് 60-കാരനായ ജെഫ് ബെസോസ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ആയിരിക്കുകയാണ്. ബ്ലൂബെർഗിന്റെ ബില്യണയർ സൂചിക പ്രകാരം 16.60 ലക്ഷം കോടി രൂപ ആസ്തിയുമായാണ് 60-കാരനായ ബെസോസ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത്. 16.43 ലക്ഷം കോടി രൂപയാണ് മസ്കിന്റെ നിലവിലെ ആസ്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ ടെസ്ലയുടെ ഓഹരി വില 7.2% ഇടിഞ്ഞതാണ് മസ്കിന്റെ ആസ്തിയും കുറയാനിടയാക്കിയത്. 2021 ശേഷം ആദ്യമായാണ് ബെസോസ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കുന്നത്. ഫ്രഞ്ച് ഫാഷൻ ബ്രാൻഡായ LVMH തലവൻ ബെർണാർ അർണോ 19,700 കോടി ഡോളറിന്റെ ആസ്തിയുമായി മൂന്നാം സ്ഥാനത്തുണ്ട്. മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ് 17,900 കോടി ഡോളറുമായി നാലാമതും മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽഗേറ്റ്സ് 15,000 കോടി ഡോളർ അഞ്ചാം സ്ഥാനത്തുമുണ്ട്. എന്നും അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു ബെസോസിന്റെ ജീവിതം. ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ പണയം വെച്ച് അദ്ദേഹം നടത്തിയ സാഹസിക യാത്ര വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ലോകത്ത് ആദ്യമായ ഒരു സ്വകാര്യ പേടകത്തിൽ ബഹിരാകാശ യാത്ര നടത്തിയ അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ആമസോണിന്റെ കീഴിലുള്ള ബഹിരാകാശ പര്യവേഷണ സാങ്കേതിക വിദ്യ നിർമ്മാതാക്കളായ ബ്ലൂ ഒറിജിനിന്റെ പേടകമായ ന്യൂ ഷെപ്പേർഡിലാണ് അദ്ദേഹം സ്വപ്നയാത്ര നടത്തിയത്. 5 വയസ്സ് മുതൽ ബഹിരാകാശ യാത്രയെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നുവെന്നാണ് അദ്ദേഹം ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കുറിച്ചത്. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനൊപ്പമുള്ള ഏറ്റവും വലിയ സാഹസിക കൃത്യത്തിനാണ് ഒരുങ്ങുന്നതെന്നാണ് ബെസോസ് യാത്രയെ വിശേഷിപ്പിച്ചത്. മാതാപിതാക്കൾ നൽകിയ $250,000 ഉപയോഗിച്ച് 1994 ബെസോസ് ആമസോൺ ആരംഭിക്കുന്നത്. പുസ്തക വിൽപ്പനക്കാരായി തുടക്കമിട്ട കമ്പനി ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ വാണിജ്യ ശൃംഖലയാണ്. ബ്ലൂബെർഗ് ആഗോള ശതകോടീശ്വര പട്ടികയിൽ 11,500 കോടി ഡോളർ ആസ്തിയുമായി റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി 11-ാം സ്ഥാനത്തുണ്ട്. തൊട്ടടുത്ത് 12-ാം സ്ഥാനത്തുള്ളത് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയാണ്. 10,400 കോടി ഡോളറാണ് അദാനിയുടെ ആസ്തി. ഇവിടെയും മലയാളി പെരുമ വിളിച്ചോതി ഒരു എളിയ മനുഷ്യനും എത്തിയിട്ടുണ്ട്. 500 ശതകോടീശ്വരന്മാരുള്ള ബ്ലൂബെർഗ് പട്ടികയിലെ ഏക മലയാളിയായി മാറിയിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എ യൂസഫ് അലി. $597 കോടി ആസ്തിയുമായി 468-ാം സ്ഥാനത്താണ് ഇപ്പോൾ യൂസഫ് അലി. ബിസിനസ് സാമ്രാജ്യം വളർത്തുന്നതിനൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുന്നയാളാണ് യൂസഫ് അലി. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിത വിജയവും. MA യൂസഫ് അലി ഒരിടത്തും ആമുഖം ആവശ്യമില്ലാത്ത മലയാളിയാണ്. രാഷ്ട്രപതി മുതൽ സാധാരണക്കാരന് വരെ ഈ പേര് പരിചിതമാണ്. അദ്ദേഹത്തിന്റെ പ്രവാസ ജീവിതത്തിന് 50 ആണ്ട് തികഞ്ഞത് കഴിഞ്ഞ December 31 ഗൾഫ് നാടുകളിൽ എന്ന പോലെ നാട്ടിലെയും മലയാളികളിൽ വലിയൊരു ഭാഗം യൂസഫ് അലിയിൽ ഒരു രക്ഷിതാവിനെ കാണുന്നവരാണ്. ജനനേതാക്കളും ഭരണാധികാരികളുമെല്ലാം ഇതിൽപ്പെടും. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അവരുടെ പ്രയാസങ്ങളോ ആവശ്യങ്ങളോ എത്തിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പരിഹാരമുണ്ടാവുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസമാകട്ടെ അനുഭവങ്ങളിലൂടെയും കേട്ടറിവുകളിലൂടെയും അവർക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. സ്വപ്രയത്നത്തിലൂടെ ലോകമറിയുന്ന ബിസിനസ്സുകാരനായി. അതിലേറെ പ്രശസ്തനായ ജീവകാരുണ്യ പ്രവർത്തകനാണ് MA യൂസഫ് അലി എന്ന പരിചയക്കാരുടെ യൂസഫ് ഭായ്. പുതിയ തലമുറയ്ക്ക് മുന്നിൽ തുറന്നു വെച്ച പാഠപുസ്തകമാണ് യൂസഫ് അലി എന്ന് പറയാം. 43 രാജ്യങ്ങളിൽ നിന്നുള്ള 65,000-ൽ പരം പേർക്ക് തൊഴിൽ നൽകുന്ന മനുഷ്യൻ എന്ന നിലയിൽ അത്രയോ അതിലേറെയോ കുടുംബങ്ങളുടെ നാഥൻ കൂടിയായി മാറുന്നയാളാണ് ഈ നാട്ടികക്കാരൻ എന്നതിൽ ഓരോ മലയാളിക്കും അഭിമാനമാണ്.